ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ലോഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നൊരു ഇഫ്താർ സ്നാക്ക് ആയാലോ? ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ബാക്കി വന്നിട്ടുള്ള അപ്പത്തിൻ്റെ ബാറ്റർ കൊണ്ട് ചെയ്തെടുത്ത റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. 1.5 കപ്പ് അപ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മാവാണ്. ഇനി മസാല റെഡിയാക്കാം. അതിനായി 1 ഉരുളക്കിഴങ്ങ് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞെടുക്കാം. കാരറ്റോ ക്യാബേജോ കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാനിവിടെ എടുത്തിട്ടില്ല. ഇനി 1 3 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. 1 പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക, പേസ്റ്റ് ആക്കരുത്, ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം പുളിപ്പില്ലാത്ത മാവ് എടുക്കുക, ഇല്ലെങ്കിൽ സ്നാക്കിനൊരു പുളിപ്പ് ടേസ്റ്റ് വരും. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് മസാലകളോ വെജിറ്റബിൾസോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ആക്കാനായിട്ട് മസാലകളും വെജിറ്റബിൾസും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിഴങ്ങൊന്ന് കുക്കായതിന് ശേഷം ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായും ഇന്നത്തെ ഇഫ്താറിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് എരിവായാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും മസാലകൾ ചേർക്കുന്നുള്ളൂ. ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം മാത്രം ചേർക്കണം, ചൂടോടുകൂടി ചേർക്കാൻ പാടില്ല. ബാറ്ററിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ മസാലയ്ക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഈ ടൈമിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് എടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള എള്ളാണ്, കറുപ്പെള്ളാണെങ്കിലും കുഴപ്പമില്ല. എള്ളിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല, ഞാനിവിടെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മസാല തയ്യാറാക്കിയിട്ടുള്ള പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലോ നെയ്യോ ചേർത്ത് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അപ്പം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബാക്കി ബാറ്റർ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർത്തത് കാണിച്ചിട്ടില്ല. ഇനി ഇത് കേക്ക് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ അടച്ച് വെച്ചുകൊണ്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയതിന് ശേഷം ഇനി ഒന്ന് തിരിച്ചു കൊടുത്ത് അടുത്ത സൈഡ് കൂടി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം.